السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين. أما بعد، عن أبي الدرداء رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن العبد إذا لعن شيئا صعدت اللعنة إلى السماء فتغلق أبواب السماء دونها ثم تهبط إلى الأرض فتغلق أبوابها دونها ثم تأخذ يمينا وشمالا فإذا لم تجد مساغا رجعت إلى الذي لعن فإن كان لذلك أهلا وإلا رجعت إلى قائلها. അഷ്റഫൽ വറ തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയതായി മഹാനായ ഇമാം സയ്യിദുന അബു ദർദ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. ഇന്നൽ അബ്ദ ഇദാ ലഅന ശൈഅൻ, നിശ്ചയം ഒരു അടിമ വല്ല വസ്തുവിനെയും ആക്ഷേപിച്ചാൽ, സ്വഅദത്തിൽ ലഅനത്തു ഇലസ്സമായി, ആ ആക്ഷേപം ആകാശത്തിലേക്ക് ഉയരും. ഫതുഗലഖു അബ്വാബു സമാഇ ദൂനഹ, അപ്പോൾ അതിനു മുന്നിൽ ആകാശത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും. സുമ്മത്തഹബിത്തുലല്ലാർലി, പിന്നെ അത് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഫതുഖലഖു അബ്വാബുഹാദൂനഹ, അപ്പോൾ അതിന്റെ മുന്നിൽ ഭൂമിയുടെ വാതായനങ്ങളും അടക്കപ്പെടും. സുമ്മത്തഖുദു യമീനം വശിമാല, പിന്നെ അത് ഇടത്തോട്ടും വലത്തേക്കും പോകും. ഫൈദാലും തജിദ് മസാഖൻ, അങ്ങനെ എവിടെയും ഒരു പ്രവേശന സ്ഥലവും കണ്ടെത്തിയില്ലെങ്കിൽ അത് റജഅത്ത് ഇലല്ലദീലുഇന, ആക്ഷേപിക്കപ്പെട്ടവനിലേക്ക് മടങ്ങണം. ഫൈൻ കാന ലിദാലിക അഹ്ല, അവൻ ആക്ഷേപത്തിന് അർഹനാണെങ്കിൽ അവനിലേക്ക് പ്രവേശിക്കും എന്നർത്ഥം. വഇല്ലാ റജഅത്ത് ഇലാ ഖായിലഹ, ഇനി അവൻ അതിന് അർഹനല്ലെങ്കിൽ ആക്ഷേപിച്ചവനിലേക്ക് അത് മടങ്ങും. ഇമാം ദാരിമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, വളരെ ഗൗരവമായി നാം കാണേണ്ട ഒരു ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ, നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. ഇന്ന് കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കലും മറ്റുള്ളവനെ വേദനിപ്പിക്കലും സങ്കടപ്പെടുത്തലും പ്രയാസപ്പെടുത്തലും അധികരിച്ച ഒരു കാലഘട്ടമാണ്. ട്രോളുകളുടെയും പരിഹാസങ്ങളുടെയും ലോകത്താണ് നമ്മളൊക്കെ. ഈ സാഹചര്യത്തിൽ ഈ ഹദീസിനൊക്കെ വളരെ പ്രസക്തിയുണ്ട് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു വിശുദ്ധമായ ശഹ്റു റമദാൻ കഴിഞ്ഞാലും നാവിനെയും മറ്റു സകലമാന അവയവങ്ങളെയും സൂക്ഷിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.